ഈ ഒരു ദിക്ര 99 തവണ ആരാണോ ചൊല്ലാൻ മുതിരിട്ട് വരുന്നത് അവർക്ക് ലഭിക്കുന്ന വലിയ മഹത്വങ്ങൾ എത്രയാണെന്നറിയോ? ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിക്രിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ അത് വ്യക്തമാക്കപ്പെട്ടതാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ നമ്മുടെ ജീവിതം, നിങ്ങൾ എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവരുണ്ട്, പുതിയതായി കാണുന്നവരുണ്ട്, അവരൊക്കെ ഒരുപാട് അമലുകൾ പറയുമ്പോൾ അതെല്ലാം കൃത്യമായി ചെയ്യുന്നവരാണ്. ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയാളുകള്, മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, കിഡ്നി ഫെയിലായവര്, അറ്റാക്ക് സംഭവിച്ചവര്, മൂത്ര സംബന്ധമായ, കിഡ്നി സംബന്ധമായ, അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകള് നമ്മുടെ ഇടയ്ക്കില് നേരിട്ട് വരുന്നു. അതുപോലെ തന്നെ ഫോൺ വിളിച്ച് അതിന്റെ വിഷയങ്ങൾ ചോദിക്കുന്നു. ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ നമുക്ക് പതിവായി പറഞ്ഞു കൊടുക്കുന്ന അമലുകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഒരുപാട് ആളുകൾക്ക് അതൊക്കെ ചെയ്ത് അവരനുഭവിക്കുന്ന സിഹർ, അതേപോലെ തന്നെ അയിന്, അതേപോലെ കണ്ണീർ തുടങ്ങിയ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സലാമത്ത് ലഭിച്ച് അവർക്കൊക്കെ വലിയ റാഹത്ത് ലഭിക്കുന്നത് കാണുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന അമലൊക്കെ നിങ്ങൾ സാധാരണ കേൾക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വിശ്വാസവും കൂടെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ ചെയ്യുന്നത് വിശുദ്ധ ഖുർആനാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ദിക്റുകളാണ്. ഇതൊക്കെ ചൊല്ലുമ്പോൾ ഒരു ആത്മീയമായ ഒരു ബന്ധം നമുക്ക് ലഭിക്കുന്നുണ്ട്, ഒരു സ്പിരിച്വാലിറ്റി. അങ്ങനെ ആത്മീയതയിലൂടെ നമുക്ക് എല്ലാം മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടെ നിന്ന് മാറാത്ത, പല ഡോക്ടേഴ്സിനെയും കാണിച്ചിട്ട് ശിഫ ലഭിക്കാത്ത, ഭേദപ്പെടാത്ത ഒരുപാട് രോഗങ്ങൾ മാറുന്നത് കാണുന്നു. നമ്മൾ എന്തെങ്കിലും വെള്ളം അന്തരിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പൈശാചിക ബാധയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക അമലുകൾ ചെയ്ത ചില കാര്യങ്ങൾ കൊടുക്കുമ്പോൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അവർക്ക് മാറ്റം സംഭവിക്കുന്നത് ഇതെല്ലാം വിശുദ്ധ ഖുർആന കൊണ്ടാണ്, അള്ളാഹുവിന്റെ ഇസ്മുകളെ കൊണ്ടാണ്, ഇതെല്ലാം ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദിക്റുകളെ കൊണ്ടൊക്കെ ആവുമ്പോൾ അതിന് നല്ല ഫലം ലഭിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരുപാട് അമലുകൾ, ഈമാൻ കിട്ടി നമുക്ക് പെട്ടെന്ന് മരിക്കാൻ അല്ലേ, നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ എങ്ങനെങ്കിലും വിട പറഞ്ഞാൽ പോരാ, ഈമാൻ കബൂലാകണം, ഖൽബ് ലംഘണം, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് നമുക്ക് ഈ ലോകത്ത് നിന്ന് വിട പറയണം അല്ലേ, അങ്ങനെ വിട പറയാൻ സാധിക്കണം. അങ്ങനെ വിവിധങ്ങളായ ഉദ്ദേശങ്ങൾ എങ്ങനെ അതെല്ലാം നിറവേറിയെടുക്കാം, നിറവേറ്റിയെടുക്കാം എന്നതൊക്കെ പറഞ്ഞ് നമ്മൾ വിവിധങ്ങളായ വീഡിയോസുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണുകയും അതിന് താഴെ നല്ല രൂപത്തിൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഏറ്റെടുത്തു, ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അൽഹംദുലില്ലാ വലിയ സന്തോഷമുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മുടെ ബിസ്മിയുടെ അമല്. നിങ്ങളിൽ ഒരുപാട് ആളുകൾ ചെയ്തവരാണ്, നല്ല റിസൾട്ട് കിട്ടി എത്രയോ ആളുകളുണ്ട്. അതുപോലെ തന്നെ ബിസ്മിയുടെ അമല് പോലെ തന്നെ ഫലം ലഭിച്ച യാ ലത്തീഫിന്റെ അമല്, അതേപോലെ സൂറത്തു യാസീനിന്റെ ഒരു പിടി അമലുകൾ നമ്മൾ പറഞ്ഞു. ഒറ്റ ഇരുത്തത്തിലിരുന്ന് സൂറത്തു യാസീൻ ഓതണ്ട ഒരു പ്രത്യേക രൂപം പറഞ്ഞു. അതേപോലെ തന്നെ സൂറത്തു യാസീൻ അത് 5 തവണ ഓതേണ്ടത്, 4 തവണ ഓതേണ്ടത്, അങ്ങനെ വിവിധങ്ങളായ അമലുകൾ, അതൊക്കെ ഓരോ മഹാന്മാരിലൂടെ നമുക്ക് ലഭിച്ച ഓരോ അമലുകളാണ്. അതൊക്കെ ഓരോന്നും ചെയ്യുമ്പോൾ അതിൻ്റെതായ ഫലം, നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായി ചെയ്യുന്നോ, എത്രത്തോളം വിശ്വാസത്തോടുകൂടെ ചെയ്യുന്നു, അതിനനുസരിച്ച് അതിന്റെ ഫലം ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇൻഷാ അള്ളാഹു ചെയ്തവർക്കൊക്കെ നല്ല ഫലം നൽകട്ടെ, നല്ല റിസൾട്ടുകൾ അള്ളാഹു നൽകട്ടെ. അതേപോലെ തന്നെ നമ്മൾ വ്യത്യസ്തങ്ങളായ വീഡിയോകൾ ചെയ്ത കൂട്ടത്തില് നമുക്കൊക്കെ അറിയാം, ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പലരും വിചാരിക്കും ഈ സിഹർ ബാത്തിലാക്കുന്നത് അതൊക്കെ വലിയ പ്രയാസമുള്ള, വലിയ ബുദ്ധിമുട്ടുള്ള, എന്നാൽ പെട്ടെന്നൊന്നും ഒഴിവായി പോവാത്ത ചില വിഷയങ്ങളാണെന്ന്, അങ്ങനെയൊന്നുമില്ല. ഏത് സിഹറും നമുക്ക് ബാത്തിലാക്കാം, ഏത് കണ്ണീറിന്റെ വിഷയങ്ങളും ബാത്തിലാക്കാം. അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ അങ്ങനെ തന്നെ വേണം എന്ന് കരുതാതെ എന്താണോ ഉസ്താദ് ഇവിടുന്ന് പറയുന്നത് അതുപോലെ ചെയ്താൽ അതെനിക്ക് ഫലം ലഭിക്കും എന്ന വിശ്വാസത്തോടുകൂടെ കൃത്യമായി പറഞ്ഞ ദിവസത്തിൽ, നമ്മളിവിടെ വരുമ്പോൾ ഒരിടത്തോട് പറയുമല്ലോ, ആ പറഞ്ഞ ദിവസത്തിൽ പറയുന്നത് പോലെ ചെയ്താൽ അതിനൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും, നമുക്ക് അനുഭവമുള്ളതാണ്. ചിലപ്പോൾ ചില ആളുകളുടെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇത് തടസ്സം നിൽക്കുന്നതായിട്ട് കാണും അല്ലേ. എത്ര
നോക്കിയാലും ജോലി ശരിയാകുന്നില്ല. അങ്ങനെ നിൽക്കുന്ന തടസ്സങ്ങളൊക്കെ ഒരു പക്ഷെ അതിന്റെ പിന്നിൽ ഒരു പക്ഷെ സിഹറായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ അയിനായിരിക്കാം, കണ്ണേറായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹസദായിരിക്കാം, ഇങ്ങനെ തുടങ്ങിയ ചില വിഷയങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മളത് ബാത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള അമലുകൾ പറഞ്ഞുതരും. അത് ബാത്തിലാക്കി കഴിഞ്ഞിട്ട് പിന്നീട് അതിന്റെ ഒരു ശരർ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹൈഫുദിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുതരും. ഇതൊക്കെ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളുകളാണോ? എന്നാൽ തീർച്ചയായും അതിനൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാവും. ഇത്രയും കാലത്തിനിടയിൽ നമുക്കുണ്ടായ അനുഭവത്തിൽ നിന്നാണ് ഈ വിഷയങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ വിശ്വാസത്തോടുകൂടെ വരിക, വിശ്വാസത്തോടുകൂടെ ചെയ്യുക, ചെയ്തതിന് ശേഷം ആ അമലുകളിലൊക്കെ നല്ല വിശ്വാസം ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു അമല് ചെയ്തു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ അമല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ തങ്ങൾ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് അങ്ങനെ ഒരു അമല് മനസ്സിലാക്കി അത് അവിടുന്ന് നേരിട്ട് എനിക്ക് മുഖദാവിൽ പറഞ്ഞു തന്ന അമലാണ്, ഞാനതങ്ങ് സ്വീകരിച്ചു. ഞാനത് 21 ദിവസമാണ് എന്നോട് പറഞ്ഞ്, എന്നോട് 41 ദിവസമാണ് പറഞ്ഞ്, എന്നോട് 14 ദിവസമാണെന്ന് പറഞ്ഞ് ഞാനങ്ങനെ കൃത്യമായിട്ടത് ചെയ്തു. ഇനി ഇൻഷാല്ലാ എന്റെ കാര്യങ്ങളിലൊക്കെ ഒരു സലാമത്ത് ഉണ്ടാകും എന്ന ആ ഒരു ശുഭാപ്തി ഈ അമല് ചെയ്തതിന് ശേഷം വേണം. ഇത് ചില ആളുകൾക്ക് അങ്ങനെയല്ല, ചില ആളുകൾക്ക് അതങ്ങ് ചെയ്ത ഉടനെ തന്നെ കിട്ടണം എന്നുള്ളതാണ്. അത് ഏത് വിഷയത്തിലാ പ്രിയമുള്ളവർ അങ്ങനെ ഉണ്ടാവുക? നമുക്കൊരു സമയം കൂടെ വന്നു ചേരാനില്ലേ? നമ്മൾ ചെയ്താലും ചില സമയം അതിനെത്തിച്ചേരാനുണ്ട്. നമ്മളിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് ഓഫീസിൽ നിന്ന്, പഞ്ചായത്തിൽ നിന്നോ വില്ലേജ് ഓഫീസിൽ നിന്നോ എന്തെങ്കിലും ഒരു ഒരു സംഭവം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അതിന്റെ അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ആ അപ്ലിക്കേഷൻ കൊടുത്ത ഉടനെ തന്നെ അത് കിട്ടുമോ? ഇല്ല, അത് കിട്ടേണ്ട ഒരു സമയം അതിനുണ്ട്. ചിലപ്പോ ഒരു 7 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോ ഒരു 3 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോ ദീർഘകാലം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ചില വാഹനത്തിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിങ്ങൾ ന്യൂസ് കണ്ടില്ലേ, അവർ 8 മാസക്കാലം അതിന്റെ രജിസ്ട്രേഷന് വേണ്ടി നടന്നു. 8 മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് മന്ത്രി ഇടപെട്ട് നേരിട്ട് കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് കൃത്യമായിട്ട് നമുക്ക് എന്ത്, എപ്പോൾ, എങ്ങനെ ലഭിക്കണം, അതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള ടൈം എപ്പോഴാണ്, എപ്പോഴാണ് അത് നമുക്ക് ഹൈറായ രൂപത്തിൽ ലഭിക്കേണ്ടത് എന്നുള്ളത് അല്ലാഹുവിനാണ് കൃത്യമായിട്ട് അറിയുന്നത്. അപ്പൊ അവൻ അത് കൃത്യസമയത്ത് തരും. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനെങ്ങനെ അമല് ചെയ്യേണ്ട ആവശ്യം? അതെ, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ നമുക്ക് ലഭിക്കൂല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വില്ലേജ് ഓഫീസിൽ നമ്മൾ ഒരു അപ്ലിക്കേഷൻ കൊടുക്കാതെ നമുക്ക് ലഭിക്കൂലല്ലോ. നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണം, നിങ്ങൾ എന്നോട് ചോദിക്കുവിൻ, ചോദിച്ചാൽ ഉത്തരം നൽകുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ചോദിക്കണം, ചോദിക്കാനുള്ള അമലുകളാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി മനസ്സിലാക്കി നല്ല രൂപത്തിൽ അമലുകളൊക്കെ ചെയ്യുക. ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരുവിധം നിങ്ങൾ അതിൽ പറഞ്ഞതുപോലെ തന്നെ ആത്മാർത്ഥമായി ചെയ്താൽ ഫലം ലഭിക്കും. എനിക്കറിയാം, നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഇതേപോലെ ശൈത്വാനിയത്തിന്റെ ഒരു വിഷയമുണ്ട്. അൽഹംദുലില്ലാ, നമ്മളവർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ അവർ പോയതാണ്. അങ്ങനെ പോയിട്ടും അവർക്ക് അതിന്റെ ട്രീറ്റ്മെന്റിൽ ഒരു ഫലം ലഭിക്കാതെ വന്നപ്പോഴാണ് നമ്മുടെ വീഡിയോകൾ കാണാനിടയായത്. അൽഹംദുലില്ലാ, അങ്ങനെ അവരോട് നമ്മൾ ആ വിഷയങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും അവരത് ചെയ്യുകയും ചെയ്തു. അള്ളാഹുവിന്റെ അപാരമായ കുദ്രത്ത് കൊണ്ട് അവരുടെ ആ പൈശാചികമായിട്ടുള്ള പ്രശ്നം ഭേദമായി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്, എല്ലാവരുടേതും അങ്ങനെ നമ്മൾ ഓരോ കേസുകൾ അതിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോ അതിന്റെ ഗൗരവം അനുസരിച്ചിട്ടാണ് ചെയ്യുക. അപ്പോ എല്ലാം പെട്ടെന്ന് നിങ്ങൾ അങ്ങനെ, ചിലത് പെട്ടെന്ന് മാറും, ചിലത് കുറെ സമയമെടുക്കും. അത് നമ്മുടെ എന്താ ഇംഗ്ലീഷ് എന്താ മെഡിസിൻസ് കഴിക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. ചില ഡോക്ടേഴ്സ് നമുക്ക് ആദ്യം 5 ദിവസത്തിന് 3 ദിവസത്തിന് അതിന്റെ മെഡിസിനും ടാബ്ലറ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി തരും. അത് 5 ദിവസം 3 ദിവസം കഴിച്ച് ചിലപ്പോൾ മാറില്ല, വീണ്ടും മാറുന്നില്ലെങ്കിൽ വീണ്ടും വന്ന് കാണിക്കാൻ വരും. പിന്നെ അതിന്റെ ഡോസ് കൂട്ടി കൊടുക്കും, എന്നിട്ട് അതും മാറുന്നില്ലെങ്കിൽ പിന്നെ വേറെ ചെക്കിങ്ങുകൾക്ക് എഴുതും. ആ ചെക്കിങ്ങുകളിലൂടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്തിട്ട് അതിന്റെ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള മെഡിസിൻസും ടാബ്ലറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അതും കൂടി എടുത്ത് ചിലപ്പോൾ വർഷങ്ങളെടുക്കും മാറാന്. അങ്ങനെയാണ് ചില സിഹറിന്റെ പ്രശ്നങ്ങളൊക്കെ, ചില ശൈത്വാനിയത്തിന്റെ വിഷയങ്ങളൊക്കെ പെട്ടെന്ന് അതൊന്നും മാറിക്കിട്ടൂല, അതൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കണം. ഇത് ചില ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒറ്റ വരുത്ത് വന്ന് ആ വരവോടുകൂടെ എല്ലാം റെഡിയാവുന്നു. അങ്ങനെ റെഡിയാകുന്ന വിഷയങ്ങൾ ധാരാളമുണ്ട്, പക്ഷെ ചില വിഷയങ്ങളൊന്നും അങ്ങനെ മാറൂല. അതുകൊണ്ട് അതിന് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ മാക്സിമം നമ്മുടെ കഴിവിനനുസരിച്ച് നാം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അമലുകളിലൊക്കെ നല്ല ഫലങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി പരമാവധി ഹറാമിൽ നിന്നും മാറി നിന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹറാമ് കേൾക്കാതെ, ഹറാമ് കാണാതെ, ഹറാമ് ഭക്ഷിക്കാതെ,
ഹറാമിന്റെ പലിശയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടാതെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ ഒരു ദിക്ർ, അത് 99 തവണ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ, ആ 99 തവണ ചൊല്ലിയാൽ ഈ ഒരു ദിക്ർ, ഈ ഒരു ദിക്ർ ഒരൊറ്റ പ്രാവശ്യം ചൊല്ലിയാൽ മതി. ഒരൊറ്റ പ്രാവശ്യം ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ, മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഇതൊരൊറ്റ പ്രാവശ്യം ഈ ഒരു ദിക്ർ ഒരു പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ അതവന്റെ 99 രോഗങ്ങൾക്ക് ശിഫ ആണ്. 99 വിഷയങ്ങൾക്ക്, 99 പ്രയാസങ്ങൾക്ക്, 99 ജിസ്മാനിയും റൂഹാനിയുമായ അവന്റെ വിഷയങ്ങൾ ഉൾപ്പെടെ എല്ലാ വിഷയങ്ങൾക്കും അത് അത് പരിഹാരമാണ്. അതിൽ വെച്ച് ഏറ്റവും ചെറിയ പ്രയാസം എന്ന് പറയുന്നത്, അതിൽ വെച്ച് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നിസ്സാരമായൊരു വിഷയം എന്ന് പറയുന്നത് അത് നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനാണ്. അതുൾപ്പെടെ ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരമാകുന്ന ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് പറയുന്ന ദിക്ർ. അതുകൊണ്ട് തന്നെ ഈ ദിക്ർ നമുക്ക് ഏത് രോഗങ്ങൾക്ക് ശിഫ ആയിട്ട് എന്ത് ചൊല്ലാൻ പറ്റും, അറിഞ്ഞു ചൊല്ലണം. അത് എന്തിനാണ് അത് ചൊല്ലുന്നത് എന്ന് മനസ്സിലാക്കി ചൊല്ലണം. രാവിലെയും വൈകുന്നേരമൊക്കെ ചൊല്ലാൻ പറ്റുന്ന നല്ലൊരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നുള്ള ദിക്ർ. അത് 99 രോഗങ്ങൾക്ക് ശിഫ ആണ്. 99 രോഗങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ശാരീരികമായ മാനസികമായ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഇതിൽ നിന്നൊക്കെ പരിഹാരമാണ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് എന്നാണ് ചൊല്ലേണ്ടത്. അത് ചൊല്ലാന് ശീലിക്കാത്ത ആളുകൾ, അതായത് ഇതൊരു കൃത്യമായ എണ്ണം ശീലിക്കാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് തുടക്കത്തിൽ ഒരു 100 തവണ ചൊല്ലിയിട്ട് തുടങ്ങാം. രാവിലെ ഒരു 100 തവണ ചൊല്ലാം അല്ലേ, റബ്ബിന് വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലുന്നതല്ലേ. നാളെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ, നമ്മുടെ പാരത്രിക ലോകത്ത് ഗുണമാകാൻ അതൊക്കെ ഒരു കാരണമാകും. അതുകൊണ്ട് നല്ല ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. ഞാൻ സൂചിപ്പിച്ചിരുന്നു നേരിട്ട് കാണാനുള്ള അവസരം, അൽഹംദുലില്ല വന്നു കഴിഞ്ഞവരുണ്ട്, വരാൻ പോകുന്നവരുണ്ട്, ചൊവ്വാഴ്ച ഡേറ്റ് കൊടുത്തവരുണ്ട്. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ള, പൊതുവിൽ നമ്മൾ ചൊവ്വാഴ്ചയാണ് നോക്കാറുള്ളത്. അപ്പോ ശനി തിങ്കളാഴ്ച ഫോൺ എടുക്കാൻ ചിലപ്പോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, ആ സമയത്ത് ഫോൺ എടുത്ത് അതിന് റീപ്ലൈ ഒക്കെ നൽകും. അങ്ങനെയാണ് പലരും ബുക്കിംഗ് ചെയ്യാറുള്ളത്. അപ്പൊ ഇൻഷാല്ലാ ചൊവ്വാഴ്ചകളിലാണ് നോക്കുക, എല്ലാ ചൊവ്വാഴ്ച നോക്കാറില്ല. ചൊവ്വാഴ്ച നമുക്ക് ഒഴിവിട്ടുന്ന ദിവസങ്ങളിലുള്ള ചൊവ്വകളിൽ നോക്കും. ഇൻഷാല്ലാഹു എല്ലാവർക്കും ശിഫ നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം. രാവിലെ വൈകുന്നേരം നടക്കുന്ന മജ്ലിസിലൊക്കെ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.